അഡ്വൈസ്? എനിക്ക് ഓക്കെ. എന്റെ ബിസിനസ് ഒന്നും അല്ല, എനിക്ക് മക്കളുടെ കാര്യം സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പിന്നെ ചോദിക്കരുത്. അല്ലാതെ അതന്നെ വലിയ ബിസിനസ് അല്ലേ? പറഞ്ഞോളൂ. അതായത് മക്കള് പിന്നെ മോള് ഇപ്പോ +1 ആണ്, അപ്പൊ ഇവർക്ക് ഏതാണ് ഇവരെ പിന്നെ ശരിയായ അവരെ പർപ്പസ് ഏതാണെന്ന്, എങ്ങനെ കുട്ടികളുടെ ഒരു ടെസ്റ്റ് കാര്യങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. സ്കൂളിൽ നിന്ന് ഒരു ചെയ്തിരുന്നു, പക്ഷെ അതിലൊന്നും നമുക്കൊരു ക്ലിയർ ആയി. ഒരുപാട് ടെസ്റ്റുകളുണ്ട്, ഓക്കെ, ഒരുപാട് ടെസ്റ്റുകളുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അങ്ങനെ കുറേ ഒരുപാട് ടെസ്റ്റ് ഉണ്ട്. പക്ഷേ ആ ടെസ്റ്റ് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഐ വുഡ് ഹൈലി റെക്കമെൻഡ് നിങ്ങളൊരു ഒരു അമ്മ എന്ന നിലയിൽ, എക്സ്ക്യൂസ് മദർ എന്ന നിലയിൽ, നിങ്ങൾ മക്കളൊപ്പം ഇരുന്നിട്ട് അവരോട് ചോദിക്കുക, വാട്ട് ഇസ് ദ ദേ വോണ്ട് ടു ബി. അവരുടെ ഇൻട്രസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. യു ഗോട്ട് മീ? നമ്മളൊരിക്കലും അടിച്ച് ഏൽപ്പിക്കാനും പാടില്ല. അവരോട് ചോദിക്കുക എന്താണ് അവരുടെ ഇൻട്രസ്റ്റ്. നമ്പർ 1, അവർ പറഞ്ഞ ഇൻട്രസ്റ്റിന് നാളെ അതിനൊരു വാല്യൂ ഇല്ലെങ്കിൽ അപ്പം അവരോട് പറഞ്ഞു കൊടുക്കുക, ദാറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ. നിങ്ങളുടെ മക്കൾക്ക് എന്താവാൻ ആഗ്രഹം? ഞാന് മോളോട് ചോദിക്കുമ്പോ അവൾക്ക് അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഒരു ആംബിഷനോ അവള് പറയുന്ന എനിക്ക് അങ്ങനെ ഒന്നും വരുന്നില്ല. എല്ലാവർക്കും ഉണ്ട്, എനിക്ക് എന്താണെന്ന് അറിയില്ല. പൊതുവെ പഠിക്കുന്നതിനോട് അവൾക്ക് തീരെ താല്പര്യമില്ല. പിന്നെ നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മെനക്കെട്ട് പഠിക്കുന്നത്. ഒരു പർപ്പസ് എന്താന്ന് എനിക്ക് ടീച്ചറിന്റെ വേറെ ഔട്ട് ഓഫ് സ്റ്റഡി വേറെ എന്തെങ്കിലും ആണോ? എന്തെങ്കിലും പ്രത്യേക ഹോബി അല്ല ഉണ്ടോ കുട്ടിക്ക്? അങ്ങനെ നന്നായി പാടും. പിന്നെ അങ്ങനെ പിന്നെ ആള് വളരെ കൈൻഡ്ഫുൾ ആണ്. ഇങ്ങനെ പ്രായമുള്ളവര് അങ്ങനെയുള്ളവരോടൊക്കെ ഭയങ്കര ഇതാണ്, അവരെ കെയർ ചെയ്യുന്ന അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ സ്റ്റഡീസ് വല്ലതും ഉണ്ടോ? അങ്ങനെ പിന്നെ ഞാൻ ചോദിക്കണത് അങ്ങനത്തെ അതിന് റിലേറ്റ് ചെയ്തിട്ടില്ല. ആ കുട്ടിക്ക് പ്രായമുള്ള ആൾക്കാരെ നോക്കാനും അവരെ സൃഷ്ടിക്കാനും ആ ഒരു ഇൻട്രസ്റ്റുള്ള കുട്ടിയാണെങ്കിൽ അങ്ങനത്തെ സ്റ്റഡീസ് ഉണ്ടോ എവിടെയെങ്കിലും? നിങ്ങൾ അന്വേഷിച്ചോക്കൂടെ? കാരണം ഞാൻ പറയാനുള്ള കാരണം, എനിക്കറിയാം ഒരു കുട്ടീനെ ഇതേപോലെ തന്നെ പ്രായമുള്ള ആൾക്കാരെ നോക്കാനും മറ്റേ പാലിറ്റീവ് കെയറിലൊക്കെ പോയിട്ട് ഇത് ചെയ്യാനും. ആ കുട്ടി അത് പഠിച്ചുണ്ടാക്കിയ ശേഷം ആ ബേസിക് നോളജ് കിട്ടിയതിന് ശേഷം ആ കുട്ടി അതാ ചെയ്യണത്. ആ കുട്ടിക്ക് അതിനാണ് നേരത്തെ വന്നല്ല ഫീലിംഗ് പ്രൗഡ് എന്ന് പറഞ്ഞല്ലേ, അതേ ഒരു കണ്ടീഷൻ ആ കുട്ടി ഇപ്പോൾ അതാ ചെയ്യണത്. ഇപ്പം കുട്ടി ദുബായിൽ പോയി, എനിക്ക് തോന്നുന്നു അവിടെ ദുബായിൽ ആ കുട്ടി അതാ ചെയ്യണമെന്നുള്ളത്. അപ്പൊ ഈ കുട്ടിക്ക് നിങ്ങളെ മകൾക്ക് ഇതാണ് താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കുക, ഇരുന്ന് സംസാരിക്കുക, ആദ്യം മകളോട് സംസാരിക്കുക, മോളെ ഇത് നിനക്ക് ഇൻട്രസ്റ്റ് ഉള്ളതാണോ, ഇതിൽ കുറച്ചും കൂടെ എഡ്യൂക്കേഷൻ ഞാൻ കൊണ്ടുവരണം. കുട്ടിക്ക് മറ്റുള്ളൊന്നും താല്പര്യമില്ലാത്ത കുട്ടിയല്ലേ. ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനോട് പഠിക്കാനും താല്പര്യം ഉണ്ടാവും, മനസ്സിലായല്ലേ. അതിനൊരു ഇത് ഒരുക്കി തന്നാൽ മോള് പഠിക്കുകയോ ചോദിക്കുക ആണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ റിസർച്ച് എടുത്ത് എവിടെ ഇതിന്റെ അക്കാഡമീസ് ഉള്ളതെന്നാൽ അതിന് റിസർച്ച് ഉണ്ട്, എവിടെയുണ്ട് എനിക്കറിയില്ല. ഓക്കെ, സോ യു ഗോ ഡു ദ റിസർച്ച്. അവിടുത്തെ അവരെ ഔട്ട്കം എന്താന്ന് നോക്കുക, എന്നിട്ട് മകൾ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ പഠിപ്പിക്കുക. അപ്പൊ മകൾക്കുള്ള സന്തോഷം കിട്ടി, ഓക്കെ, പഠിക്കലും ആയി, എല്ലാം ആയി. മകളുടെ എതിരായിട്ടും ചെയ്യരുത് കേട്ടോ, മകളുടെ എതിരായിട്ട് ചെയ്യരുത്. മകൾക്ക് എന്താ താല്പര്യം ആ ഭാഗത്തേക്ക് ചെരിഞ്ഞു കൊടുക്കുക. നമുക്ക് എനിക്ക് ഒട്ടും താല്പര്യമില്ല നമ്മൾ കോഴ്സ് ചെയ്തിട്ട്. അവർക്ക് ഏതാണോ ഓരോരുത്തർക്കും ഓരോ പർപ്പസിലല്ലേ ജനിക്കുന്ന. തീർച്ചയായിട്ടും എന്റെ രണ്ട് മക്കൾ എന്റെ പോലെ കേട്ടോ, എന്റെ രണ്ട് മക്കൾ എന്റെ പോലെ അല്ല, എന്റെ രണ്ട് മക്കൾ ഞാൻ എന്താണ് അതേപോലെ ആക്കിയിട്ടും ഇല്ല. കാരണം അവർ രണ്ടാളുടെ പർപ്പസ് വ്യത്യാസം ഉണ്ടായിരുന്നു, അത് രണ്ടിലേക്ക് ആ രണ്ടാളും രണ്ട് ട്രാക്കിലേക്കാ പോയത്. അത് തിരിച്ച് ട്രൂ ആയ ആക്ച്വൽ ഏതാണെന്നുള്ളതിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയാന്നുള്ളതൊരു ഇത് വലിയ ചാലഞ്ച് അല്ല. ഈ മോൾക്ക് ഇതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ക്ലിയർ, അത് വളരെ ക്ലിയർ ആ പർപ്പസ് അവിടെ ക്ലിയർ ആയിക്കണ്. പിന്നെ നമ്മൾ വെറുതെ തല ഇതാക്കേണ്ട ആവശ്യമില്ല, അത് ക്ലിയർ ആയിക്കണ്. ആ കുട്ടിനെ പ്രോത്സാഹിപ്പിക്കാം. കാരണം അതിൽ നമ്മൾ ഒരിക്കലും നമ്മൾ പണമല്ല നോക്കണം, ഓക്കെ, ഗോട്ട് ഇറ്റ്. അതിൽ പ്രൊഫഷനാക്കി മാറ്റാം, നമുക്ക് പ്രൊഫഷനാക്കി മാറ്റാം, ദാറ്റ്സ് എ ഡിഫറൻറ്റ് സ്റ്റോറി. ബട്ട് ആ കുട്ടിക്ക് അതിൽ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ആ കുട്ടിനെ അതിലേക്ക് കൊണ്ടുപോകണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതിലേക്ക്. വീട്ടിലൊക്കെ നമ്മൾ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിലൊക്കെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ അവള് എങ്ങനെയെങ്കിലും കൊടുക്കണം, അവര് തിരിച്ച് വിടുന്ന ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. നല്ല കുട്ടിയാണ്, ഭാഗ്യവതിയാണ്. നിങ്ങള് You're a lucky mother. Alle etra per angikirikkan yes nu type ya. She is a lucky mother that she has got a loving daughter. Etra per angikir say yes nu type ya. If you all agree that. So thank you very much. Magala prols magala prols type maximum prols type ya.